ഐഎസ്എല്ലിന്റെ 10th സീസണിന് കിക്ക് ഓഫ് ആകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരാധകരാണല്ല, ലോകത്തെ തന്നെ നമ്പർ വൺ ആരാധകരിലൊന്നാണ് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. പക്ഷേ ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്തവണ എന്തൊക്കെ കരുതി വെക്കുന്നു, ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും നോക്കുന്നതാണ് ഇത്. നമ്മൾ പതിവെ കേൾക്കുന്നത് മഞ്ഞപ്പടയല്ല, ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക വൃന്ദത്തിന്റെ മറ്റൊരു വിങ്ങാണ്, ബ്ലാസ്റ്റേഴ്സ് ആർമി, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്നുള്ളതാണ് ഇവരുടെ പേര്. നമുക്ക് ചോദിക്കാം, എങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി? കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 2014 മുതൽ ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു ഫാൻസ് ഗ്രൂപ്പ്. കുറച്ച് പേര് ചേർന്നിട്ടായിരുന്നു, ജസ്റ്റ് തുടങ്ങിയ ഒരു ഫാൻ ഗ്രൂപ്പാണ്. ഇന്ന് ഏകദേശം നമുക്ക് 1000 പ്ലസ് മെമ്പേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മള് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ വെസ്റ്റ് വിങ്, അതായത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ വെസ്റ്റ് വിങ് റൂൾ ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വെസ്റ്റ് വിങ് അങ്ങ് ഏറ്റെടുക്കും. ഈ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയത്തിലെ നമ്മുടെ പിന്നിൽ കാണുന്ന സ്റ്റേഡിയത്തിന്റെ ഈസ്റ്റ് വെസ്റ്റ് രണ്ട് ബ്ലോക്കുകൾ ഈ ആരാധകരെ കൊണ്ട് നിറയും എന്നുള്ളതാണ് ഇവർ നൽകുന്ന വാഗ്ദാനം. നിങ്ങൾ പൊളിക്കോ? ഈ ആവേശം കൊണ്ടൊക്കെയാണ് ഇന്ന് മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്. സീസണിനെക്കാളും ഇക്കുറേഷ്യം ഇപ്രാവശ്യം അടിപൊളിയായിരിക്കും. ഞങ്ങളുടെ ഗാലറി ഉണ്ട്, നിങ്ങൾ കത്തും, നിന്ന് കത്തും, സാധനങ്ങളൊക്കെ ആയിരിക്കും ഇപ്രാവശ്യം ഗാലറി വരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ ഗാലറിയിലുള്ള ചെറിയൊരു ഐറ്റം? ഇപ്പൊ ചാൻഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബാനേഴ്സ് ആയിട്ട് ഒരുപാട് പുതിയ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട്. വെറൈറ്റി ഒരു നാളെ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് വരണം, അല്ല ഇന്ന് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഒരു ബാനർ ഇറക്കിയിട്ടുണ്ട്. ഒരു വെറൈറ്റി സംഭവം ഇതുവരെയായിട്ടും ഇന്ത്യയിൽ അത് കണ്ടിട്ടില്ല. അപ്പം പ്ലെയേഴ്സിനും അത് ഭയങ്കര അട്രാക്റ്റീവ് ആകും, ഒപ്പോണന്റ്സിനും അത് കാണുമ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നും. കാരണം അത്രയ്ക്ക് ഒരു അട്രാക്റ്റീവ് ബാനറാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അത് നാളെ ഇന്ന് നമ്മൾ പുറത്ത് ഇന്ന് മാച്ച് തുടങ്ങുന്ന സമയത്ത് അത് പുറത്ത് വരും. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഈ നിങ്ങളുടെ ചാൻഡ് എന്ന് പറയാമോ, എങ്ങനെ ചാൻഡിന്റെ ഒരു ലൈൻ എങ്ങനെയാണ്? അല്ല, ഇതിലെന്താ പുതുമയുള്ളത്? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് തന്നെയല്ലേ. അല്ല, ഞങ്ങൾ അങ്ങനെ വെറൈറ്റി, ബാക്കി ഞങ്ങൾ വേറെ വെറൈറ്റി നാളെ ഞങ്ങളായിട്ട് വരും. ഓക്കെ, കാണാനുള്ള ഊരം പറഞ്ഞത് നിങ്ങൾ. ഓക്കെ ശരി, ഇനി ഈ ഇന്നത്തെ ടീമിനെ പറ്റി പറഞ്ഞാലും, എങ്ങനെയാണ് ടീം, എങ്ങനെയുണ്ട് നമ്മുടെ ഇത്തവണത്തെ ഇന്ത്യൻ സ്കോഡ് വെച്ച് നോക്കിയാൽ നല്ല സൈനിങ്സ് ആണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്കോഡിൽ നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് വിങ് ബാക്സ് കുറവായിരുന്നു, സ്ട്രൈക്കർ ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പം ഇഷാൻ പട്ടിനെ സൈൻ ചെയ്തു, വൺ ഓഫ് ദി ഇന്ത്യൻ ബെസ്റ്റ് ഫോർവേഡാ. ഇഞ്ചേർഡാണ് പക്ഷെ രണ്ട് കളിയാണല്ലോ, പിന്നെ വന്നോളൂല്ലോ. അതേപോലെ ലെഫ്റ്റ് ബാക്ക് ഇല്ലായിരുന്നു, ഏജ്ഡ് പ്ലെയേഴ്സ് ആയിരുന്നു. ഐബൻ ഡോയിലും വന്നു, റൈറ്റ് ബാക്ക് ആയിട്ട് പ്രബീർ വന്നു, പിന്നെ ഫസ്റ്റ് കളി ഡീമൺ ഡാക്കോസ് ഇല്ല. എന്നാലും നല്ല ടീമുണ്ട്, ജയിക്കുമെന്ന് ഉറപ്പ്, നല്ല ടീമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സ്കോഡ് വെച്ച് നോക്കിയാൽ ഇപ്പം ATK മുംബൈയും കഴിഞ്ഞാൽ നമ്മളാണ് നല്ല സ്കോഡ്. ഉറപ്പാണ്, കഴിയുമ്പോ കളി കാണുമ്പോൾ ഇവിടെ കാണണം. ഓക്കെ, എന്നാൽ ഈ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അവർ പ്രതീക്ഷയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഉദ്ഘാടന മത്സരത്തിൽ ജയത്തോടുകൂടി തുടങ്ങാൻ കഴിയട്ടെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. എന്നാലും എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ ആശംസകൾ. ഓയ് ബ്ലാസ്റ്റേഴ്സ്!